നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല ജനേ, നമ്മുടെ റെസ്റ്റോറന്റിന് പേര് വേണമല്ലോ. വിഷ്ണുവിന്റെ പേര് കൊടുക്കാം. അയ്യേ, അതൊന്നും വേണ്ട. വിഷ്ണു എന്നാ പിന്നെ രണ്ടുപേരുടെയും കൂടെ പേരിട്ടാലോ? വിഷ്ണു ശാലിനി, രണ്ടുപേരുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം കൊണ്ട് എടുത്താൽ വിശാലിനി എന്നാവും. വിശാലിനിയോ? ആ, ഒരു അടിപൊളി പേരുണ്ടാച്ചാനെ. പറയടാ നീ. വിശാലാക്ഷി, വിശാലാക്ഷി റെസ്റ്റോറന്റ്, അടിപൊളിയല്ലേ? അല്ലേ? അല്ല, ഇവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ടായിരുന്നല്ലോ, ആവശ്യമുള്ള സമയത്തൊക്കെ കാണില്ല. അല്ല അല്ലേ, പൊക്കോണം. അവന്റെ അവന് വേറെ ഒരു പേരും കണ്ടില്ല. അവൻ അങ്ങനെ പാല പൊട്ടത്തരം പറയും. നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുത്തേക്കല്ലേ. ഈ ബിസിനസ് മൊത്തത്തിൽ ഒരു നായ നക്കിയ പോലെ ആവും. അതെ, നമ്മുടെ റെസ്റ്റോറന്റിൽ ഇടാൻ ഞാൻ നേരത്തെ തന്നെ ഒരു പേര് മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. പറട്ടാ. ആ, പറ വിഷ്ണുട്ടാ. ശാരദാസ് കഫേ. അത് അടിപൊളിയാച്ചാനെ, സൂപ്പർ. അല്ല, എന്നാലും വിഷ്ണുട്ടാ, സത്യാമ്മ വാങ്ങാനിരുന്ന വണ്ടി നമ്മള് വാങ്ങിച്ചിട്ട് എന്റെ അമ്മയുടെ പേരിട്ടാ? ഇത് ഇതിനിപ്പോ അങ്ങനെ പ്രതികാര ബുദ്ധി ഒന്നും ഇല്ലല്ലോ. ശാരദാമ്മയുടെ അനുഗ്രഹവും കൈപ്പുണ്യവും നമ്മുടെ റെസ്റ്റോറന്റ് ഉണ്ടെന്ന് നാട്ടുകാരെ തിരിച്ചറിയണം. ഈ പേര് കേട്ടാലേ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും അല്ലേ. ഇതൊരു ബിസിനസ് ബുദ്ധിയാണേ വിഷ്ണു പഠിച്ചു തുടങ്ങി. അല്ലല്ല, അത് അത് മാത്രമല്ല, ശാരദാമ്മ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളുടെ മുഴുവൻ തുടക്കം. അപ്പൊ നമ്മൾ ജയിച്ചു തുടങ്ങുമ്പോ അത് ശാരദാമ്മയുടെ പേരിൽ നിന്ന് തന്നെ ആവണം. എങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം വിഷ്ണുവേട്ടൻ കേക്കോ. ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നത് സത്യാമ്മയായിരിക്കണം. അത് വേണോ? ശാരദാമ്മേനല്ലേ നല്ലത്. അമ്മയും ക്ഷണിക്കാം, പക്ഷേ ശാരദാസ് കഫേ ഉദ്ഘാടനം ചെയ്യുന്നത് സത്യാമ്മയായിരിക്കണം. നമ്മുടെ വിജയങ്ങൾക്ക് സത്യാമ്മ തന്നെ ഭദ്രദീപം തെളിയിക്കട്ടെ വിഷ്ണുട്ട. ആ, അത് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും പിണക്കമില്ലാന്ന് പറഞ്ഞാലും നിങ്ങൾ തോറ്റുപോയിട്ടില്ലാന്ന് സത്യാമ്മ മനസ്സിലാക്കണമല്ലോ. എങ്കി ശരി. എങ്കി ഏടത്തമ്മ, ശാരദാസ് കഫേക്ക് ഐശ്വര്യമായിട്ട് ആരുതേ ഒഴിഞ്ഞേ. ആ മോളേതാ? ഓ അച്ചുട, ഓ കൊടുക്ക്. ദൈവമേ, പറമോള് ഇതിലൊന്നും തൊട്ടെ. ശാരദാസ് കഫേക്ക് പാറുക്കുട്ടിയുടെ വക അനുഗ്രഹം. ശാലിയുടെയും വിഷ്ണുവിനെയും വിജയത്തിന്റെ ഒരു അധ്യായത്തിലേക്ക് നമ്മൾ ഓടിക്കേറുകയാണോ ഈ ശാരദ കഫേയിലൂടെ? Thank you.
ഒരു കറക്കമൊക്കെ കറങ്ങി ഞാനിങ്ങ് തിരിച്ചെത്തിയടി. ഞാനിവിടുന്ന് പോയതെങ്ങനാന്നൊക്കെ നിനക്കറിയാലോ. പിന്നെ അവിടുന്ന് ഇവിടുന്ന് കേട്ട് കുറെ തല്ലൊക്കെ കൊണ്ടു. നീ പേടിക്കണ്ട കേട്ടോ, തൽക്കാലം ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അത്രയ്ക്ക് അനുഭവിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. സൈക്കിൾ റേസിൽ വിഷ്ണുവേട്ടനെ തോൽപ്പിക്കാമെന്നും ശാരദാമ്മയുടെ കുടുംബശ്രീ പിടിച്ചെടുക്കാമെന്നൊക്കെയുള്ള മോഹങ്ങളൊക്കെ തേഞ്ഞു. കുറച്ചു കാലമായിട്ട് കഷ്ടകാലമാണടി, ആകെ മനസ്സിന് ഒരു സുഖവുമില്ല. നിന്നെ കുറിച്ച് ഓർത്ത് മാത്രമല്ല, ആ രോഹിത്തിന്റെ കാര്യം ഓർത്തും ടെൻഷനുണ്ട്. അവനെ ഞാൻ കൊക്കയിലേക്ക് ചവിട്ടിത്തള്ളിയതാന്ന് ഈ ഭൂമുഖത്ത് രണ്ടേ രണ്ടു പേർക്കേ അറിയാവൂ. അതിലൊന്ന് പച്ചക്കറിയായിട്ട് കിടക്കുന്ന നീയാ. നിന്റെ ഭാഗത്തുനിന്ന് തൽക്കാലം എനിക്കൊരു ഭീഷണി ഉണ്ടാവാനില്ല. പക്ഷേ അവൻ, ആ രോഹിത്ത് മടങ്ങി വന്നാലോ? ഉണ്ടായ സത്യങ്ങളൊക്കെ പറഞ്ഞ വേറെ വിചാരണയൊന്നും ഉണ്ടാവില്ല. എന്നെ ഈ വീടിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂക്കും ഭാമാൻഡി. നീ ഇതൊന്നും കേട്ട് സന്തോഷിക്കണ്ട കേട്ടോ, എനിക്കിതൊന്നും ഷെയർ ചെയ്യാൻ ആളില്ലാത്തോണ്ട് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ ഞാൻ വീണ്ടും കൊല്ലും. രോഹിത്തിനെ ആയാലും നിന്നെ ആയാലും. വിവരങ്ങളൊക്കെ നിന്നൊന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. ആ നീ ഇപ്പൊ കിടന്നോ, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. ആ തണുപ്പ് കൂടുതലാണോ? ആ നീ നീ പൊതച്ചു കിടന്നു. ഇതൊരു വെള്ളക്കോടി ആയിരിക്കുന്നതാ എനിക്കിഷ്ടം. തൽക്കാലം ഇത് വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.